ലോക ജനതയെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുകയാണ്. ലോകം ഫുട്ബോളിൻ്റെ മാസ്മരികമായ നിമിഷങ്ങളിൽ ലയിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലോകകപ്പ് ഫുട്ബോൾ എന്നത് അവിസ്മരണീയമായ നിമിഷങ്ങളുടേത് മാത്രമല്ല, അപൂർവമായെങ്കിലും ചതിയുടെയും നാണക്കേടിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ കൂടി നിറഞ്ഞതാണ്. അത്തരത്തിൽ ലോകകപ്പ് മത്സരത്തിൻ്റെ നിയമം പോലും മാറ്റേണ്ടി വന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ലോകമെമ്പാടും ഇതറിയപ്പെടുന്നത് ഡിസ്ഗ്രേസ് ഓഫ് ഹിജോൺ എന്ന പേരിലുമാണ്. ഈ സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ്, 1982. അതായത് ഈ സംഭവം കഴിഞ്ഞ് 40 വർഷങ്ങൾ ഇന്നായിരിക്കുന്നു. എന്നാൽ ആ മത്സരം കാരണമുണ്ടായ നിയമം ഇന്നും എന്നും നിലനിൽക്കുന്നു. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ എടുക്കുക. നിലവിൽ ഒരു ദിവസം 4 കളിയൊക്കെ നിങ്ങൾ കാണുമെങ്കിലും 1982 ശേഷമുള്ള ഏത് ലോകകപ്പ് എടുത്താലും ഒരു ഗ്രൂപ്പിലെ ടീമുകളുടെ അവസാന മത്സരം എന്നത് ഒരേ സമയമാണ് ഫിഫ നടത്തുക. കാരണം അതിനൊരു ചതിയുടെ ചരിത്രമുണ്ട്. അതാണ് ഡിസ്ഗ്രേസ് ഓഫ് ഹിജോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് കാരണമായ 1982 June 25 നടന്ന ആ മത്സരം ഫുട്ബോളിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു എന്നാണ് ആ കളി നിയന്ത്രിച്ചിരുന്ന റഫറി പോലും പറഞ്ഞത്. 1982 ലോകകപ്പ്, അതിലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വെസ്റ്റ് ജർമ്മനി, ഓസ്ട്രിയ, അൾജീരിയ, ചിലി എന്നിങ്ങനെയായിരുന്നു രാജ്യങ്ങൾ. ഗ്രൂപ്പിലെ ശക്തരായ വെസ്റ്റ് ജർമ്മനിയും ഓസ്ട്രിയയും ഗ്രൂപ്പിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വിജയിച്ച് കയറുമെന്ന് ഏവരും കരുതി. എന്നാൽ ഗ്രൂപ്പിലെ ആദ്യ മത്സരം തന്നെ ചരിത്രത്തിലെ വമ്പൻ അട്ടിമറികളിൽ ഒന്നായി മാറി. 1982 June 16 നടന്ന ജർമ്മനി അൾജീരിയ മത്സരത്തിൽ അൾജീരിയ 2-1 വിജയിച്ച് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയുണ്ടായി. ലോകകപ്പിൽ ഒരു യൂറോപ്യൻ രാജ്യത്തെ ആഫ്രിക്കൻ രാജ്യം തോൽപ്പിക്കുന്ന ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു അത്. ഗ്രൂപ്പിൽ 2 മത്സരങ്ങൾ വിജയിച്ച ഓസ്ട്രിയ ഗ്രൂപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. 3-2 മത്സരങ്ങൾ വിജയിച്ച് അൾജീരിയ 2-ത് നിൽക്കുന്നു. അൾജീരിയ ചിലിയെ 3-2 തോൽപ്പിച്ചപ്പോൾ ജർമ്മനി 4-1 ചിലിയെ തോൽപ്പിക്കുന്നത്. ഓസ്ട്രിയ അൾജീരിയയെ 2-0 തോൽപ്പിച്ചതോടെ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ജർമ്മനി മുന്നിട്ട് നിന്നു. അതായത് അൾജീരിയ ചിലി ഇവരുടെ അവസാന കളി ഉണ്ടാവുന്നത് June 24. ആ കളിയിൽ അൾജീരിയ 3-2 ജയിച്ചതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ഗ്രൂപ്പ് ഘട്ടം കടക്കാൻ ഒരു വിജയം മാത്രമായി ആവശ്യം. അവരുടെ കളിയാണെങ്കിൽ അവസാന ദിവസവുമായിരുന്നു. അങ്ങനെ June 25 ഗ്രൂപ്പിലെ അവസാന മത്സരമായ ഓസ്ട്രിയ വെസ്റ്റ് ജർമ്മനി മത്സരം നടക്കുകയാണ്. ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ വെസ്റ്റ് ജർമ്മനി ഒരു ഗോളടിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്നത് ചതിയുടെ ചരിത്രമായി മാറി. ഗോളിനപ്പുറം പിന്നീട് കണ്ടത് അവിടെ ഫുട്ബോൾ ആയിരുന്നില്ലെന്ന് പറയാം. പന്തിനായി ഓടാതെ ഇരുകൂട്ടരും ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുന്നൊരവസ്ഥ, യാതൊരുവിധ ഇൻറ്റൻസിറ്റിയും ഇല്ലാതെ പാസിംഗ് പ്രാക്ടീസ് മാത്രമായി മാറി ആ കളി നിമിഷങ്ങൾ. പന്ത് എതിരാളിയുടെ പെനാൽറ്റി ബോക്സ് പിന്നീട് അങ്ങോട്ട് കണ്ടതേയില്ല. ബാക്ക് പാസുകൾ കൊണ്ടും അതിനായി കാത്തിരിക്കുന്ന കളിക്കാരെ കണ്ടും സ്ലൈഡിംഗ് ടാക്കിൾ പോയിട്ട് ഒരു പ്രഷർ മൂവ്മെൻറ്റ് പോലുമില്ലാതെ ആ കളി തുടരുകയാണ്. 41,000-ത്തിലധികം കാണികൾ നിറഞ്ഞ ആ സ്റ്റേഡിയം സത്യത്തിൽ ഞെട്ടുകയാണ്. ജർമ്മൻ ആരാധകർ തന്നെ അവരുടെ ടീം വിജയിച്ചിട്ട് പോലും അവരെ കൂവി വിളിച്ചു. ആരാധകർ നോട്ടുകെട്ടുകൾ ഉയർത്തിക്കാട്ടി ഈ മത്സരം വിൽക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ പ്രതിഷേധിച്ചു. കമൻറ്റേറ്റർമാർ കാഴ്ചക്കാരോട് ഈ കളി കാണാതിരിക്കാൻ ആവശ്യപ്പെടുന്ന സന്ദർഭം പോലും ഉണ്ടായി. 5,000-ത്തിലധികം വരുന്ന അൾജീരിയൻ ആരാധകർ കൂടി ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയത്തിൽ വലിയ പോലീസ് അവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ ഫുട്ബോൾ എന്ന മനോഹരമായ കളി ചത്ത മത്സരം പോലെ അവസാനിക്കുകയാണ്. 1-2 ഗോളുകൾക്ക് വെസ്റ്റ് ജർമ്മനി ജയിക്കുകയാണെങ്കിൽ വെസ്റ്റ് ജർമ്മനിയും ഓസ്ട്രിയയും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും ജർമ്മനിയെ ഞെട്ടിച്ച അൾജീരിയ പുറത്താവുന്ന അവസ്ഥയും വരും. അതുതന്നെയാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നടന്നതും. ഏതായാലും ഡിസ്ഗ്രേസ് ഓഫ് ഹിജോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം ഒരു കോളിളക്കം തന്നെ ലോകത്ത് സൃഷ്ടിക്കുകയുണ്ടായി. ഇരു ടീമുകളെയും പുറത്താക്കണമെന്ന വലിയ ഒരു ആവശ്യമുണ്ടായെങ്കിലും ഫിഫ നിയമങ്ങളെ ഇവ ലംഘിക്കുന്നില്ല എന്ന അവസ്ഥയിലൂടെ അവരൊക്കെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. എന്തൊക്കെയാണെങ്കിലും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും നാണക്കേടായി മാറിയ മത്സരമായി വെസ്റ്റ് ജർമ്മനി ഓസ്ട്രിയ മത്സരം മാറി എന്നത് ചരിത്രം.